എനിക്ക് പാർവതിയുടെ അടുത്ത് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഫോട്ടോ എന്റെ ഫോട്ടോ തമ്മിൽ ഇട്ടിട്ട് ഡോക്ടർ ഒബൈനി ഒരു തീറ്റയും താഴെ മൊത്തം പറ്റാത്ത, ഞാൻ എന്തിനത് കേൾക്കണം? ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് പോയി മനസ്സിലാക്കിയ അഖിൽമാരാണെന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഡിഫറെന്റ്. 25-ാമത്തെ വയസ്സ് തൊട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച കുട്ടിയാണ്. 32 വയസ്സായി. നിങ്ങൾ ഞാനും അതിന് രണ്ടു മിനിറ്റ് എന്നെ കാണാതായി. അതെനിക്ക് ഇഷ്ടോ. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ സീരിയസ് ആയിട്ടൊക്കെ ഒരാളിരിക്കും നോക്കുമ്പോ സ്വന്തം വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ അവൻ ഓക്കെ മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കും. പിന്നെ വരാം. രാത്രി കഴിഞ്ഞ അടുത്ത പകല് വരും. മനസ്സിലായില്ലേ? നമ്മള് വെയിറ്റ് ചെയ്ത് പയ്യെ ചെയ്യാന്നുള്ളത് മാത്രമേ. ഞാൻ നല്ല കൂടെ. അതെ, പൂവ കട്ടിയ വരിക. അത് കണ്ട് ഞാൻ കാണുന്നത് കാറിന്റെ മോളിൽ കേറുന്ന ഓഹോ, നീ റോബിനെ കല്യാണം കഴിച്ച നീയും നിന്റെ കുടുംബവും മരിക്കും. അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു ഞാൻ കാണിച്ചു. ഇല്ല, കഴിഞ്ഞു. ചോദിക്കണം ചെറിയ ചോദ്യം കൂടെ ചോദിക്കും. ഇപ്പൊ ഈ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ ആരെങ്കിലും അടുത്ത്, അത് എന്തുകൊണ്ടാ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, സീ എനിക്ക് പുള്ളിക്കാരിയെ കണ്ട്, അല്ല ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പാവം കുട്ടിയാണെന്ന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം, കുറെ ദിവസം, ഇതിന്റെ പീരീഡ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നില്ല. കുറെ നാൾ കഴിഞ്ഞിട്ട് ഓക്കെ, എനിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കാരണം ആ സമയത്ത് കുറച്ച് കാര്യങ്ങള് ആ സമയത്ത് അവസാനിച്ചു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ഏതായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു, അപ്പൊ അത് നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം സംസാരിച്ചില്ല. പിന്നെ എന്തോ ഒരു ട്രോളിന്റെ സംഭവം വന്ന സമയത്ത് പുള്ളിക്കാരി ആ സമയത്ത് ട്രോളൊക്കെ ഫേസ് ചെയ്യുന്ന, അപ്പൊ ആ സമയത്ത് നമ്മൾ വീണ്ടും സംസാരിച്ച സമയത്ത് ഞാൻ അപ്പൊ ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ, എന്താ റീസൺ, എന്താണ്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മനസ്സിലായില്ലേ, ഞാൻ ഇപ്പൊ കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ചേട്ടൻ്റെ അടുത്ത് ഇഷ്ടക്കേട് വരാതിരിക്കാനായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും ഇല്ല. മനസ്സിലായി? ഒരു ഗുഡ് പേഴ്സൺ. പക്ഷെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം. ഇഷ്ടമുണ്ട് എന്ന് വെച്ചാൽ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇഷ്ടം വരുമോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്. ഇത് ഇത്രയും കഴിഞ്ഞതിന് ഇഷ്ടമുണ്ട്, ഇഷ്ടം ഉണ്ടായിട്ട് വെയിറ്റ് ചെയ്യാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട്. അപ്പൊ അതിനൊരു ഭാഗമായിട്ട് തന്നെയാണ് എൻഗേജ്മെന്റ് എന്ത് ചെയ്തത്, ഫെബ്രുവരി. അത് മാത്രല്ല, ഇപ്പോ ഞാൻ ഒരു ദിവസം അല്ലേ കണ്ടുള്ളൂ ആകെ, പിന്നെ നമ്മള് ഫോണിലൂടെയാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ എനിക്ക് സമയം വേണമെന്ന് പറയണതിന് ഒരു ന്യായമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ലൈഫ് ലോങ് വേണ്ട ഒരാളിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയണത് പിന്നെ ടൈം ഒരു ഇന്റർവ്യൂവിനെ കണ്ടു, ഫെയിം ഉണ്ട്, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓടിപ്പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഓടിപ്പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടാന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞാൽ ജെന്യുവിൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം എനിക്ക് അറിയണം ഈ വ്യക്തി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതും. പിന്നെ പിന്നെ ഒരുപാട് പേർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫും വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അവർ ഇത് ചെയ്തു അങ്ങനെ ചെയ്തു. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. പാർവതിക്ക് പാർവതിയുടെ ഇഷ്ടമുണ്ട്, പാർവതിയുടെ ജീവിതമുണ്ട്. ഒരിക്കലും ഒരാൾക്ക് വന്നിട്ട് മറ്റൊരു ആളിനെ കണ്ട് മറ്റൊരു ആങ്കർ കണ്ടില്ല പുള്ളിക്കാരെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ അവരുടെ ലൈഫിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നല്ലത്, അവരിഷ്ടപ്പെടുന്നവർക്ക് നല്ലത്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം ഒരാളുടെ വളർച്ച കാണുമ്പോൾ അതിൽ സന്തോഷപ്പെടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? സീ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവരും നന്നായിരിക്കണം, അല്ലെങ്കിൽ അവരെല്ലാം വലിയ വലിയ പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ അവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? അല്ലാതെ അവർ താന്നു പോകണം, അവരത് നടക്കില്ല, അത് ഇത് ചെയ്യരുത്, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇതേപോലെ പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും പലരും ഫേക്കായിട്ട് എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഡി പി ഇട്ടിട്ട് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. മനസ്സിലായി? ഞാൻ ഒരു ന്യൂസിൻ്റെ താഴെ ഏതോ ഒരു റീസൻ്റ് ഉള്ള മറ്റേ ആലുവയിലുണ്ടായിരുന്ന ആ കുട്ടിയുടെ പ്രശ്നം ഇങ്ങനെ ഭയങ്കര വിഷമം. ഞാൻ എന്തോ ഇങ്ങനെ നോക്കിയ സമയത്ത് അതിന് താഴെ പോയിട്ട് ഡോക്ടർ ഓബിന് ഉയരുന്നിട്ടേക്കുന്നു. അപ്പം അത് കാണുന്നുള്ള ഒരാൾ ആരും വെറുക്കും. എന്റെ ഡി പി ഇട്ടിട്ട് അതിന്റെ താഴെപ്പടി. എനിക്കത് കണ്ടപ്പോ എനിക്ക് അത് ഭയങ്കര ദേഷ്യം വന്നു. കാരണം അത് പർപ്പസ്ലി ചെയ്യുന്ന, എന്നോടുള്ള ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ അത് കാണുന്ന എന്ത് ചെയ്യും, അതിന്റെ താഴെ പച്ചത്തെറികളൊരു 10-60 പേര്. മനസ്സിലായില്ലേ? എന്നെ ചീത്തുള്ളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം എന്ന് വെച്ചാൽ അത്രയും ഒരു 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 എന്താ പറയാ, അത്രയും പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസിന്റെ താഴെ വന്നിട്ട് ഡോക്ടർ ഓബിൻ ഉയരുന്നിട്ട് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. എന്റെ ഫോട്ടോ തമ്മിൽ ഇട്ടിട്ട് ഡോക്ടർ ഒബൈനി ഒരു തീ ഇട്ടേക്കുന്നു. താഴെ മൊത്തം പച്ചത്തെറി. ഞാൻ എന്തിനത് കേൾക്കണം?
അപ്പൊ അത് ഇഷ്ടമുള്ളവർ ചെയ്യത്തില്ല, ഒരാളെ തകർക്കണം എന്നുള്ളവർ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഒരിക്കലും എന്റെ ജീവിതം മറ്റുള്ളൊരാളുടെ ജീവിതം വെച്ച് കമ്പയർ ചെയ്യരുത്, കാരണം ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് വന്നത്. മനസ്സിലായില്ലേ? ഈവൻ ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയാം. അഖിൽ മാരാർ ഇറങ്ങിയ സമയത്ത് അഖിൽ മാരാറിനെ ഞാൻ എന്ത് ചെയ്തു, കൺഗ്രാജുലേറ്റ് ചെയ്തു, ഞാൻ വിളിച്ച് സംസാരിച്ചു. അത് നമ്മുടെ ഒരു എന്താ പറയാ, എനിക്കത് പറയണം തോന്നി, അത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും പേഴ്സണൽ ഗ്രജസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. കാരണം എനിക്കതിൽ പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് അല്ലേ. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഓരോ പടികളായിട്ട് വന്ന് ലൈഫിൽ മുന്നേറണമെന്നുള്ള ആളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനും അതേപോലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ആരെയും ഒരു കാര്യം ചെയ്യാതെ ഇത് ഇത് വരുന്ന ഒരു ആളെന്ന് പറയുമ്പോൾ വലിയ കാര്യം. കാരണം ബിഗ് ബോസിന്റെ അകത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ഡിഗ്രേഡ് നടന്ന സമയത്ത് പലരും പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ അവൻ നാണ്ട് അവന് ഡിഗ്രേഡ് നടന്നു, നീ കൂടെ ചെയ്യുന്നു പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല ഞാൻ അത് ചെയ്യത്തില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം റോബിൻ അത് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ വീണ് കിടക്കം പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് അയാളുടെ ക്വാളിറ്റിയാണ്. മനസ്സിലായില്ലേ? ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാൾ ചവിട്ടാൻ അടിക്കുക എന്ന് പറയുന്ന ആരെ കൊണ്ടും പറ്റുന്നതല്ല. ആ ഒരു സമയത്ത് അത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അത് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞു, അത് ചിലപ്പോൾ പുറത്തൊന്നും കാണിച്ച് കാണത്തില്ല, നമുക്ക് പല കോൺവെർസേഷൻസ് പുറത്ത് കാണിച്ച് കാണത്തില്ല. കാരണം എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആൾക്കാർ പുറമേ കാണത്തുള്ളൂ. മനസ്സിലായില്ല? അതിലിപ്പോൾ ഞാൻ പറഞ്ഞത് കാരണം ഷോ ആണ്, അതങ്ങനെയാണ്, അതായതായിട്ടുള്ള രീതിയിൽ, അതായതായിട്ടുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? സോ ശരിയാണെങ്കിലും കാരണം എന്താണെന്ന് അറിയാം, എന്റെയും അഖിൽമാരാറിന്റെയും പേരിൽ പറഞ്ഞ് ഇപ്പൊ ഒരുപാട് പേര് വെറുതെ അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും എന്തെങ്കിലും കൂടുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ചെയ്യണ്ട, പുള്ളിക്കാരനെ കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പൊ ഈ ഫാൻ ഫൈറ്റ് വരാൻ തന്നെ കാരണം, ഇവര് തമ്മിലൊരു കമ്പാരിസൺ വരാൻ തന്നെ കാരണം അത് ആ ഒരു വ്യക്തി തന്നെയാണ്, ആ ചേട്ടൻ തന്നെയാണ്. കാരണം ബിഗ് ബോസിൽ പോണേക്കാൾ മുമ്പ് വെറുതെ ഇരിക്കുന്ന ഡോക്ടറെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്. അങ്ങനത്തെ അൺനെസസറി കാര്യങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞെന്ന് വെച്ചാൽ, അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ. നമുക്ക് ഒരാളിന് അത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റീൽ ലൈഫാണ് എന്ന് വെച്ചാൽ എന്താണ്, ഈ പുറമേ കാണിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെ, ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയി മനസ്സിലാക്കിയ അഖിൽമാരാർ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റാണ്. പുള്ളിക്കാരൻ എനിക്ക് ഉമ്മ വന്നു, കാരണം പുള്ളിക്കാരനും എന്നെ എന്ത് ചെയ്തു മനസ്സിലായി, അതൊന്നും ചിലപ്പോൾ പുറത്ത് കാണിക്കത്തില്ല. മനസ്സിലായില്ല? കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. മനസ്സിലായില്ല, ഓക്കെ ഇതാണ് പുള്ളിക്കാരൻ, ഇതാണ് ഞാൻ എന്നുള്ളത്. മനസ്സിലായില്ല? അല്ല ഞാൻ പറഞ്ഞത്, അല്ല അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, പുള്ളിക്കാരൻ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ പോസിറ്റീവ്സ് തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങളും, എനിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരാളാണ്. എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും ഒരു കുട്ടികളോ ഒരാളും അനുകരിക്കണോ അല്ലെങ്കിൽ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അഖിൽമാരാറിൻ്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഫൈറ്റ് അടക്കാനോ ഇതൊന്നും പോകണ്ട. പുള്ളിക്കാരൻ ആക്ച്വലി എന്താണ്, പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ലൈഫിൽ പുള്ളിക്കാരൻ ഒരുപാട് ഒരുങ്ങൾ എത്തട്ടെ. അതേപോലെ എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും നമുക്ക് ചുറ്റും കഷ്ടപ്പെട്ട് ലൈഫിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ലൈഫിൽ എല്ലാ സ്ഥലത്തും എത്തട്ടെ. മനസ്സിലായില്ലേ? കാരണം അതങ്ങനെയാണ്, നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. എനിക്ക് പേഴ്സണലി ആ ഒരു ഇഷ്യൂ അല്ലാതെ ആ ഒരു ആദ്യം തുടക്കിട്ടുണ്ടായിരുന്നൊരു കാരണം ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ഒഴികെ കഴിഞ്ഞ സീസണിൽ നല്ലോണം കളിച്ചൊരു പ്ലെയർ ആയിട്ട് ആളെയാണ് തോന്നിയിട്ടുള്ളത്, ആളാണ് തോന്നി. പക്ഷെ ആ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമല്ലോ, അത് മാത്രമേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊഴികെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ആളുടെ, ഞാൻ ഏതൊക്കെ ഇനോഗ്രേഷനെ പോയ സമയത്ത് ഭയങ്കര ഫണ്ണായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല ഇതില് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏറ്റവും താഴെ ഇരിക്കുന്ന കഷ്ടപ്പെട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇത്രയും വരെ എത്തി. മനസ്സിലായില്ലേ? ഇത്രയും വരെ എത്താന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറയാം, റീസെന്റ് പുള്ളിക്കാർ ഒരു വോൾവോ 90 കൂടെ ഒരു കാറിന്റെ കൂടെ ഇട്ട ഫോട്ടോ ഉണ്ട്. കാരണം പുള്ളിന് കാർസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിലായില്ലേ? ഓക്കെ അടിപൊളി, എനിക്ക് പുള്ളിന്റെ ആഗ്രഹമാണ് അത്. പുള്ളിയും കാർ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാൻ ആ ഒരു കാർ പുള്ളിക്കാൻ അച്ചീവ് ചെയ്ത്, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്ത ഒരാളാണ്. അത് എനിക്കറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? ചുമ്മാ അങ്ങനെ കിട്ടത്തില്ല, അത് കഷ്ടപ്പെട്ട് മേടിച്ച ഒരു കാര്യമാണ്. അത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആ കഷ്ടപ്പാടിന്റെ വേദന എന്താണെന്നറിയാം. മനസ്സിലായില്ലേ? അല്ലാതെ കാണുമ്പോൾ അയ്യോ ഇയാൾ ഇത് മേടിച്ചു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തുണ്ട്. അവരെയൊക്കെ നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും എന്തുണ്ടാവും, ഉണ്ടാവും. സോ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലവർ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും, ചിലവർക്ക് അങ്ങനെ തീരെ ഉണ്ടാവാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ, എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക്
എക്സ്പെക്ടേഷൻ എനിക്ക് ഹൈറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്തു. പിന്നെ അത് മാത്രം കാഴ്ചയിൽ അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ക്യാരക്ടറിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നമ്മൾ ഒട്ടും അറിയാത്ത ഒരാളെ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, എങ്ങനെയിരിക്കും നമ്മൾ ഇത്രയും വരെയൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് ലാസ്റ്റ് ഒത്തിരി പേരെ ചുറ്റും കാണാറുണ്ട്. ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒത്തിരി പേര് കല്യാണം കഴിഞ്ഞ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമ്മളും അതിൽ ഒരാളായി പോവോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. എനിക്ക് ആ ഒരു കാര്യം മാത്രം പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര കെയറിങ് വേണം അങ്ങനൊന്നുമില്ല. കാരണം പണ്ട് തൊട്ടേ ഞാൻ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അത് അങ്ങനെ ഒരു യൂസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ പോലും ഇത് എക്സ്ട്രാ ആണ് എനിക്ക് ഇപ്പൊ കിട്ടുന്നത്. പറയുമ്പോൾ പോലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം ചേട്ടന്റെ ഇഷ്ടം അങ്ങനെ പറഞ്ഞോണ്ട് എനിക്കൊന്നും അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല ഞാനില്ലേ, ഞാൻ ഒരു കാര്യത്തിന് എന്തേ അറിയില്ല, ലൈക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഞാൻ അത് അഭിപ്രായം പറയാറുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി അവർക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതിലൊന്നും എന്ത് ചെയ്യാറില്ല. അതെന്താ, ഞാൻ ഒറ്റ കാര്യം, നീ എവിടെ പോയാലും സേഫ് ആയിട്ട് ഇരിക്കുന്നത് മാത്രം എന്ത് ചെയ്യും. കാര്യങ്ങൾ അങ്ങനെയല്ലേ, അല്ലേ? നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാവുമ്പോ നമുക്കൊരു പേടി വരും. കാരണമെന്ന് വെച്ചാൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാരെയും പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സംരക്ഷിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ചുറ്റുമുള്ളവരെങ്കിലും നമുക്ക് സംരക്ഷിക്കാന്നുള്ളത് നമ്മുടെ ഇതാ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ സേഫ് ആണോന്ന് ചോദിച്ചാൽ സേഫ് അല്ല പല കാര്യത്തിലും, മനസ്സിലായില്ലേ? അത് എന്താ പറയാ, അത് എനിക്കറിയത്തില്ല അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളും തന്നെ അതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക എന്നുള്ളത്, മനസ്സിലായില്ല? നമ്മൾ എത്ര പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിച്ചാലും ഇപ്പൊ ഞാൻ നൈറ്റ് ഇറങ്ങി നടക്കുന്ന ഒരാളാ. ആ സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഇത് ഞാൻ ചെയ്താലേ നടക്കൂ. മീൻസ് എനിക്ക് ഓവർ ടൈം ഉണ്ടാവുമ്പോൾ ഞാൻ നൈറ്റ് ഇരുന്ന് ഈ യൂണിറ്റിൽ നിന്ന് അപ്പുറത്തെ യൂണിറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്റ്റിച്ചിങ് വേറെ സ്റ്റിച്ചിങ് സെന്ററിൽ കൊണ്ടുപോയാലും നടക്കുള്ളൂ. എൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരും നാട്ടിലില്ല. എൻ്റെ സിസ്റ്റർ തൃശ്ശൂർ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ സിസ്റ്റർ വീക്കെൻഡ് മാത്രമേ വരുള്ളൂ. ഞാൻ അമ്മയും ഒക്കെ എറണാകുളത്താണ്. അപ്പം ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു വില്ലയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഉള്ളത്. നമുക്ക് ഞാൻ പുറത്ത് പോയി അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. സേഫ്റ്റി പ്രശ്നം അമ്മയ്ക്കില്ല. പക്ഷേ ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പെൺപിള്ളേർക്ക് പറ്റില്ല എന്ന് പറയാറുണ്ട്. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് ഈ രാത്രി ഒന്ന് നമ്മൾ എത്ര ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും നമുക്ക് പറ്റാറില്ല. മീൻസ് ഞാൻ പോകുമ്പോൾ ചില സമയത്തൊക്കെ അത്രയും പറഞ്ഞ ഡേഞ്ചർ ആയിട്ടുള്ള വഴികളൊക്കെ ആയിരിക്കും. ആ സമയത്ത് നൈറ്റൊന്നും ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ആലോചിക്കും വണ്ടി ഒന്ന് ഓഫായി പോയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം ഞാൻ പോണ ഈ നോർത്ത് ഇന്ത്യൻസ് തന്നെ ഇപ്പം എൻ്റെ യൂണിറ്റ് അല്ലാതെ നമുക്കറിയാത്ത യൂണിറ്റിലൊക്കെ പോകുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് പേടിയും. പക്ഷെ അത് എനിക്ക് ചെയ്തേ പറ്റൂ, ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതെന്ന് വെച്ചിട്ട് നൈറ്റ് ഇനി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കുറെ മുന്നത്തെ കാര്യം പറഞ്ഞു. ആ സമയത്ത് അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ ഒത്തിരി ഞാൻ പ്രോഗ്രസീവായി മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങി നടക്കണം നമ്മൾ ഓരോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിലൊരു ഒരു വ്യക്തിമായി മാറും. മീൻസ് നമ്മളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവൻ വരെ പോകേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തും. ഇനി വരുന്ന ജനറേഷനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പ്രോപ്പർ പാരൻറ്റിങ് കാര്യങ്ങളായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഗേൾസിനെ കുറെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ. കാരണം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇനി വരുന്ന ജനറേഷനെങ്കിലും പ്രോപ്പർ പേരൻ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്നല്ലാതെ ഈ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവമേ എൻ്റെ വണ്ടി ഇപ്പം എങ്ങനെ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാർ വന്ന് ഇപ്പോൾ ഓരോന്നൊക്കെ കാണില്ല നമ്മൾ. അപ്പോൾ സേഫ്റ്റി ആ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. റോബിൻ ചേട്ടൻ പടുത്തപ്പോൾ എനിക്കൊരു സമാധാനം, അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ഓടിയെത്താൻ അടുത്തൊരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മള് ഇതില് ലോസിലും കാര്യത്തിലല്ല ഒരുപാട് കാര്യങ്ങൾ മാറുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ദുബൈ എന്ന് പറയുന്ന സേഫസ്റ്റ് സിറ്റി ആവുന്നത്? കാരണം പേടിയുണ്ട്. ഗവൺമെന്റ് അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്, തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ഇത് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും എന്നുള്ളൊരു പേടിയുണ്ട്, മനസ്സിലായില്ല? അപ്പം അത് എനിക്ക് അറിയത്തില്ല, ഇവരൊക്കെ ഇത് മാറ്റമില്ലെന്ന് അറിയത്തില്ല, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അതിന് വേണ്ടി എന്ത് ചെയ്യും, ഒന്ന് ട്രൈ ചെയ്യാം. നമ്മളെ പാർട്ടിൽ നിന്ന് എന്താണെന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമങ്ങളൊന്നും അങ്ങനെ പോയി മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. കാരണം സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, മനസ്സിലായില്ലേ? കാരണം അത്
സ്വന്തം വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ നാളെ നമുക്ക് എന്തെങ്കിലും പറ്റിന്ന് വിചാരിക്കും നൈറ്റ്. അപ്പൊ പറയും അവള് രാത്രി ഇറങ്ങി നടന്നിട്ടല്ലേ, അവള് എന്തിനാ രാത്രി ഇറങ്ങി നടക്കാൻ. കുറ്റം പറയാനായിട്ടും കുറച്ച് പേര് കാണും. അപ്പം സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകള് മാത്രമല്ല പുരുഷന്മാരുടെ സുരക്ഷ വേണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ പലരും ഇതേപോലെ ആക്രമിക്കുന്ന, പലരും ഇതേപോലെ ഇതിൽ നിന്ന് എന്തെല്ലാം ഇഷ്യൂസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് വെച്ചാൽ ഒരു ലോ കൊണ്ടുവരുമ്പോ അത് ഈക്വലി രണ്ടുപേർക്കും ഒരേപോലെ കൊണ്ടുവരുന്ന ഒരു സംഭവം ആയിരിക്കണമെന്ന് വരുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്രൈംസ്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരാളിനെ വ്യക്തിഹത്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്ത് ചെയ്യണം, ഒരു ലോ വേണം. ഒരു ലോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ആൾക്കാർക്ക് ഒരു പേടി കാണത്തുള്ളൂ. കാരണം ഈ നമ്മുടെ ഈ ലോ സിസ്റ്റം ഉണ്ടാക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ആക്റ്റീവ് അല്ലായിരുന്നു, അന്ന് ഇങ്ങനത്തെ സംഭവമില്ല. കാരണം ഇനി അത് എന്ത് ചെയ്യണം, അതിനുവേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെയുള്ള ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. കാരണം ദുബൈയിലൊക്കെ ഇതേപോലെ ആരെങ്കിലും ഡിഫെയിം ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ബാൻ ചെയ്ത് പുറത്തു വരാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടായ സമയത്ത്. എനിക്ക് പ്രൂവ് ചെയ്യണം തോന്നിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റേഷനിലൊക്കെ പോയ സമയത്ത് ഞാൻ ആലോചിച്ചു, എത്രയോ ഒരു ഹോൾഡും ഇല്ലാത്ത ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നെ പോലുള്ള ആളുകളൊക്കെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കും. ഇപ്പൊ നമ്മുടെ തന്നെ സെലിബ്രിറ്റീസിന് തന്നെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ചില വ്യക്തിമായിട്ടുള്ള കുട്ടികൾ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഇതുവരെയായിട്ടും നീതിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും നമ്മളെക്കാൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരപ്പോ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. ഒരു കാര്യം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നറിയോ, ചില ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അതിൻ്റെതായ സമയം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പത്തേക്ക് അതിന്റെ ചൂടും കാര്യങ്ങളും കെട്ടിറങ്ങി പോയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ നടക്കുന്ന ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട, റെഗുലേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, മനസ്സിലായില്ലേ? കാരണം ഇത് നമുക്കായതുകൊണ്ട്, നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. പലരും ചിലപ്പോൾ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർക്ക് പലരും ചിലപ്പോൾ സൂയിസൈഡോ അല്ലെങ്കിൽ പല കാര്യത്തിലേക്കും ചെന്ന് എത്തുന്ന എത്ര പേരുണ്ടായിരിക്കും, നമ്മളത് അറിയുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം നല്ലതിന് യൂസ് ചെയ്യാം, മനസ്സിലായില്ലേ? ചീത്ത കാര്യങ്ങൾക്കും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനൊരു നല്ല റെഗുലേഷനും അതിനുള്ളൊരു പ്രോപ്പർ ലോ സിസ്റ്റം നമ്മളെ നാട്ടിൽ കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇനിയുള്ളത് എല്ലാം അങ്ങോട്ട് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും പല കാര്യങ്ങളും എന്ത് ചെയ്യുന്ന വരുന്നത്. അപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പറ്റും. ഇത് കാണുന്ന ഏതെങ്കിലും ലോയറോ അല്ലെങ്കിൽ ഇതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തോർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇടാം. കാരണം ഞാൻ പറയാം, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും, അല്ലാത്തവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ല? കാരണം അത്രയ്ക്കും അവർ ആ ഒരു ടെൻഡൻസി, സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് കൊണ്ടെത്തിക്കും പലരും ചെയ്തിട്ടുമുണ്ട് അല്ലേ. ഞാൻ എന്തോ റീസെന്റ് ഒരു ഐ എ എസിന്റെ സിസ്റ്റർ പോലും എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു, മനസ്സിലായില്ല? ഞാൻ റോബിൻ ചേട്ടനോട് പറയണ്ട, അപാര തൊലിക്കെട്ടിയാണ് എന്നുള്ള കാര്യം. റോബിൻ ചേട്ടൻ എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു, എനിക്ക് ഞാൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. എനിക്കത് അല്ല, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് എന്നെ വിശ്വാസം. ഞാനിപ്പം ഭയങ്കര ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോണില്ല, മനസ്സിലായില്ല? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ആഗ്രഹങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു, എന്റെ ഒരു സൈഡിലേക്ക് പോകുന്നു. ഇവൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കള്ളുടിക്കുന്ന ഒരു മോശക്കാരാണെന്നൊന്നല്ല പറയുന്നത്, ഞാൻ ഇതുവരെയായിട്ട് അത് ചെയ്തിട്ടില്ല, അത് എന്റെ ചോയ്സ് ആയിരുന്നു അങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത്, മനസ്സിലായില്ലേ? കാരണം ഇത്രയും ഒരു ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇൻ കേസ് ഇപ്പം ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ എന്ത് ചെയ്തേനെ പോകുന്നൊരു. പക്ഷെ അപ്പോഴും ഞാൻ കൺട്രോൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്, ഞാൻ എൻ്റെതായിട്ടുള്ള ലൈഫിൽ അതൊന്നും ചെയ്യാൻ പാടില്ല, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകണം, ഇപ്പം സമയം കൊടുക്കണം എല്ലാത്തിനും. കാരണം ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രി ഉണ്ട്, ഒരു രാത്രി കഴിഞ്ഞാൽ അടുത്ത പകൽ വരും, മനസ്സിലായില്ലേ? സോ നമ്മൾ വെയിറ്റ് ചെയ്ത് പയ്യെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഉണ്ടല്ലോ കൂടെ. അതെ, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടെ കാര്യത്തെ പിടി എനിക്കറിയാം. നിഗമമേ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അല്ല, ആളെങ്ങനെയാണെന്നറിയോ, ഇപ്പം ഇപ്പം ഭയങ്കര മെച്ചൂർ ആയിട്ട്. സീരിയസ്ലി പറയാം, ചേട്ടൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഇപ്പൊ പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മള് എല്ലാവരും ഭാരതിയെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞും എല്ലാം കൊണ്ടും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളു. അപ്പൊ എല്ലാം കൊണ്ടും ചേട്ടൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത്. ഇരുപത്തഞ്ചാമത്തെ വയസ്സ് തൊട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച കുട്ടിയാ, 32 വയസ്സായി. നിങ്ങൾ വിഷമം മനസ്സിലാക്കും, ഞാനും അത് വിചാരിച്ചിട്ടുണ്ട്, കല്യാണമൊക്കെ ഇത്ര ഇത്ര ഇഷ്ടം ആൾക്ക് എന്തിനാ, എല്ലാവരും എന്ത് ഇത്ര ഇത്ര ഇതൊന്നുമില്ല. ഞാൻ ഇപ്പൊ അറിഞ്ഞൊരാളാണല്ലോ,
ഒന്നുമില്ല, കൂടെ ഇങ്ങനെ ഇരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ എല്ലാം തന്നെ ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു രീതിയിൽ 25-ാമത്തെ വയസ്സ് തൊട്ട് ആഗ്രഹിക്കുകയാണ് അത്ര കല്യാണം കഴിക്കാൻ വേണ്ടി. ഷെയർ ചെയ്യാനും നമ്മുടെ കൂടെ ഒന്ന് ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോണിലുള്ള കണക്കല്ല, ഒരു അടുത്തൊരാൾ ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നാലും നമുക്ക് ഒരു ആശ്വാസം. എന്താ ചെയ്യാൻ അറിയുക, ഞാൻ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ കാർട്ടൂണിൽ കളിക്കായിരിക്കും, ഗെയിം കളിക്കായിരിക്കും, എന്തെങ്കിലും വീഡിയോസ് അടുത്ത് ജസ്റ്റ് അടുത്തൊന്നും ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഫീലാണ് മനസ്സിലാക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടോ, എന്റെ മൈൻഡ് എനിക്ക് അറ്റൻഷൻ കിട്ടില്ലെങ്കിൽ ഞാൻ പോവാന്ന് പറയുന്നത്. അപ്പൊ അയ്യോ പോലെ പോലെ എവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. ഞാൻ ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്, ഭയങ്കര കുഞ്ഞുങ്ങളെ പോലെ ഉള്ള ഒരു സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും കാണാത്തൊരു സൈഡ് ഞാൻ ഇതിനുണ്ട് കണ്ടിട്ടുണ്ടോ. ഓക്കെ, ഇനി ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഫ്രം ദിസ് ടു ദിസ്. ഓക്കെ, ഈ ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഇതിന്റെ താഴെ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ മൊത്തം ഇങ്ങനെ വായിച്ചു. കുറെ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും അത് ഒരു വഴിക്ക് ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷേ അതല്ല, 1 ഇയർ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു റോബിൻ ചേട്ടനെ വേണ്ടി, കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് റോബിൻ ചേട്ടൻ ചോദിച്ചു, 1 ഇയർ ആവാറായില്ലേ, എന്താ തോന്നുന്നു ചേട്ടാ? ഇപ്പൊ 1 ഇയറായി, ഇനിയെങ്കിലും ഞാൻ ഭൂമിയിൽ നിക്കട്ടെ, കണ്ടെന്ന എയർലായതാണ്. 1 ഇയർ ആയിട്ടും ഞാൻ അത്. അപ്പൊ ആള് ഭയങ്കര സന്തോഷം, ചിരിയോ ചിരി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഒരു 1 ഇയർ ബാക്കിലോട്ട് നോക്കുമ്പോ എന്താ അവിടെ സംഭവിക്കണ്ടായിരുന്നേ? യുദ്ധക്കളായിരുന്നു, അവിടുന്ന് ഫൈറ്റ്, ഇവിടുന്ന് ഫൈറ്റ്, ആ കാര്യം. ഇതിന്റെ ഇടയിൽ എന്റെ കാര്യങ്ങള്, ചേണ്ട കാര്യങ്ങള്, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, സത്യം പറഞ്ഞ ഇതെല്ലാം കൂടി. ഇതെല്ലാം കേൾക്കുമ്പോ കുറെ, ഇപ്പൊ 2 വർഷം തന്നെ, പക്ഷെ ഇത് കറക്റ്റ് 1 വർഷമായിട്ട്. 1 വർഷം എന്നോട് ചോദിച്ചാൽ എന്ത് തോന്നുന്നു? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് യുദ്ധക്കളായിട്ടാ തോന്നുന്നത്. പറയാറുണ്ട് നമ്മുടെ മക്കളടുത്ത് നമ്മുടെ കണ്ടുമുട്ടിയത് തൊട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ 1 വർഷത്തിൽ തന്നെ ഉണ്ട്. അപ്പോഴേക്കും 1 ഇയറായിട്ട് തോന്നിയിട്ടില്ല, ഒത്തിരി നാളായ പോലെ. കാരണം ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ച കാരണം കൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും ഇതെല്ലാം കൂടെ ഒന്നിനും കോട്ടം പറ്റാതെ ഈക്വലായിട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിൻ്റെതായ സ്ട്രെസ്, ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഓക്കെ, നമുക്കത് ഒരെണ്ണം മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം. ഇത് അതിൻ്റെ കാര്യം ഇവിടെ എഫക്ട് ചെയ്ത്, ഈ കാര്യം ഇവിടെ എഫക്ട് ചെയ്ത്, എല്ലായിടത്തും നമ്മൾ എത്തും വേണം. അത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാ ഒരു പൊസിഷൻ വരെ എത്തിയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിൽ കൂടുതൽ ഇനി ഒന്നും ഫേസ് ചെയ്യാനില്ല, ഇതിൽ കൂടുതലൊന്നും ഞാൻ അനുഭവിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. റോബിൻ ചേട്ടൻ വന്നപ്പോഴാണ് കുറച്ചുകൂടിയും പലതരം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായതും, അതുപോലെ ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, എക്സ്ട്രീം കണ്ടല്ലോ എല്ലാം തിൻ്റെയും, ഇനി ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് യൂസ്ഡ് ആയി, അതുകൊണ്ട് ഇനി വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ മുല്ലപ്പ് കഴിഞ്ഞു പോയി. ദിസ് ടു ദിസ് വരെ എത്തിക്കുക എന്നുള്ള ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതേപോലെ ഇനി എൻഗേജ്മെന്റ് ടു മാരേജ് വരെ എന്ത് ചെയ്യണം? അടുത്ത ഫോട്ടോ കഷ്ടപ്പെടണം, മനസ്സിലായില്ല? കാരണം പലരും പറയുന്നത് എൻഗേജ്മെന്റ് അല്ലേ, ഞാൻ കമന്റ്സ് റാൻഡമായിട്ട് പലരും പറയും എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അവര്. കാരണം പിരിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി ഒരു 10-15 വീഡിയോസ് എന്ത് ചെയ്തിരിക്കുന്നത് ആൾക്കാർ, ആദ്യത്തെ പൊടിയും റോബിനും പിരിഞ്ഞു. എനിക്ക് ലാസ്റ്റ് വന്ന മെൻഷൻ എന്താണെന്നറിയോ, നീ റോബിനെ കല്യാണം കഴിച്ചാൽ നീയും നിന്റെ കുടുംബവും മരിക്കും. അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു, ഞാൻ കാണിച്ചു, ഞാൻ കാണിച്ചു. ഓ, ഇത്രയും ടോക്സിക് ആരാന്ന് ഞാൻ സത്യം പറഞ്ഞ ആലോചിക്കണത്. അത് എന്തിന്, പാർവതി ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇത്രയും ഇത്രയും ഫ്രസ്ട്രേഷൻ ആൾക്കാർക്ക്? എല്ലാരും ചിന്തിച്ചിട്ടുണ്ടാവും. അല്ല, പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരാളുടെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് അറിയാമെങ്കിൽ മാത്രമേ അയാളെ പറ്റി ഒരു അഭിപ്രായം എന്ത് ചെയ്യാൻ പറ്റൂ, പറയാൻ പറ്റൂ. റോബിജന്റെ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോയത് അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഞാൻ പോറുണ്ട്, പിന്നെ അപ്ഡേറ്റ്സ് എല്ലാം എടുക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പലർക്കും അത് അറിയത്തില്ല. കാരണം ഇവളുടെ ബിസിനസിന്റെ കാര്യത്തിന് ഞാൻ അയച്ചു, എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവിടെ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞില്ലേ നേരത്തെ, ഭായിമാരുടെ സ്ഥലത്ത് യാത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല പല സ്ഥലത്ത് പോയി ഓരോ സംഭവം. എനിക്കിപ്പോ ഭായിമാരുടെ പേരൊക്കെ ഞാൻ പറയുന്നില്ല, പ്രൊമോഷൻ കൊടുക്കണം. തമിഴും ഹിന്ദിയും സംസാരിക്കും. അപ്പം അങ്ങനെയുള്ള പല സ്ഥലത്തും പോകാറുണ്ട്. ഇപ്പം ഈ ഒരു എന്താ പറയാ, ബൊട്ടീക്കിന്റെ സംഭവം ആണെങ്കിൽ കൂടെ ഇത് എന്താ പറയാ,
എന്റെ ഇന്റീരിയേഴ്സ് ചെയ്യാൻ വേണ്ടിയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി തന്നെയാണ് പുള്ളിക്കാരി ആഗ്രഹിച്ച രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ കുറച്ച് ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞപ്പോ റോബിൻ ചേട്ടൻ പറഞ്ഞു വേണ്ട, റോബിൻ ചേട്ടൻ അറിയണ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, എനിക്കിപ്പോ ഞാൻ സ്വന്തമായി ചെയ്യണതാ, അപ്പൊ എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞു. എല്ലാം ഞാൻ തന്നെ ചെയ്തത്. ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാലും പുള്ളിക്കാരിക്ക് വേണ്ട, മനസ്സിലായില്ല, അതൊന്നും പുള്ളിക്കാരി അങ്ങനെയല്ല. എനിക്ക് ഇത് മാത്രം, ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ് ഓൺ ദ വേ ഞാൻ പറഞ്ഞു മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഹൈപ്പ്, ഡോക്ടർ വന്ന സമയത്ത് അത്രയും ഹൈപ്പുള്ള സമയത്ത് ഓടിപ്പോയിട്ട് കല്യാണം കഴിച്ചിരുന്ന ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മീൻസ് അത്രയും ഹൈപ്പിൽ നിൽക്കും. നമ്മൾ തൊട്ടതിനൊക്കെ മില്യൺ വ്യൂസ് പോണ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ അത് ഓവറായിട്ട് എന്റർടൈൻ ചെയ്തിട്ടില്ല. ആ സമയത്ത് വെച്ചാണെങ്കിൽ ഇതിൽ നമുക്ക് കിട്ടും. പക്ഷെ എനിക്കിതൊരു ആഗ്രഹമാണ്, എനിക്ക് തന്നെ ഇത് ചെയ്തൊന്ന് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത്. പക്ഷെ റോബിൻ ചേട്ടൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആൾക്കാരെ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ അത് നോക്കി. എനിക്ക് എന്റെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15th ഫോർത്ത് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് എനിക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊരു വേറൊരു ഇന്റീരിയറിന്റെ ആൾക്ക് കൊടുത്തിട്ട് ലാസ്റ്റ് മെമ്പറിൽ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അന്ന് അത് നടന്നില്ല. കരച്ചിലോ റോബിൻ ചേട്ടൻ, റോബിൻ ചേട്ടൻ എന്റെ ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ റോബിൻ ചേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു അതും. അപ്പൊ റോബിൻ ചേട്ടൻ ഇങ്ങനെ പൊടി, ഞാൻ കാരണമാണോ, ഞാൻ പറയോ കരഞ്ഞിട്ട് ഈ മറ്റേ കൺമഷിയാ കരിയുണ്ടല്ലോ, കരി മൊത്തം ഇങ്ങനെ വന്നിരിക്കുക, ഇങ്ങനെ വന്നിരിക്കുക. എന്നിട്ട് അച്ഛൻ പറയാണ്, അതല്ല അതെന്തൊക്കെയായിരുന്നറിയോ, ഞാൻ ഒത്തിരി സ്വപ്നം, എനിക്ക് ചില കല്യാണം നല്ലോണം ആഗ്രഹിച്ചു എനിക്കത് കിട്ടും. അതപ്പോ ഞാൻ ഇമാജിൻ ചെയ്യും അത്, ഓക്കെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഓഗസ്റ്റ് 15th ഞാൻ എന്റെ ഫോർത്ത് ആനിവേഴ്സറിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വീടാണ് ഞാൻ എടുത്തത്. ആ വീട്ടിൽ എല്ലാ റൂമിലും ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് അത് മേക്ക് ഓവർ ആയി കഴിഞ്ഞിട്ട് ഉള്ള ആ വീഡിയോ ഇതും കൂടിയിട്ട് ഫോർത്ത് ആനിവേഴ്സറിക്ക് എന്റെ ബ്രാൻഡിന്റെ നെക്സ്റ്റ് സ്റ്റേജ് വീഡിയോ ഇടുക. അത് പക്ഷെ കർക്കിടക മാസത്തായിരുന്നു, നമ്മള് ചിങ്ങത്തിലാണ് എല്ലാം ചെയ്യുന്നത് നല്ലതെന്ന്. അപ്പൊ ചിങ്ങം 1st, അതായത് ഓഗസ്റ്റ് 15th ആയിട്ട് 2 ദിവസം കഴിഞ്ഞ ചിങ്ങം 1st അന്ന് ഓപ്പൺ ചെയ്യാന്നാ വിചാരിച്ചത്. ഈ ആദ്യം കൊടുത്ത ചേട്ടന് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് 2 ദിവസം മുമ്പാണ് പറഞ്ഞത് കംപ്ലീറ്റ് ആവില്ല എന്ന്. അപ്പൊ അതുവരെ ഞാൻ സ്വപ്നം കാണണം ഇതൊക്കെ ചെയ്യണത്, പിന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞ എനിക്ക് സങ്കടം വരില്ലേ. അപ്പൊ അവിടെ അത്രയും കുറെ പണിക്കാരും കാര്യങ്ങളും അതൊന്നും ഞാൻ നോക്കില്ല. റോട്ടിലൊക്കെ ഇറങ്ങി നടന്ന് കരയായിരുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഈ ഒരു മന്ത് എൻഡിലെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. അപ്പത്തേക്കും റോബിൻ ചേട്ടൻ അടുത്തളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു, പൊടി ഇത് അടിപൊളിയാളാണ്. അത് പിന്നെ ഓൾറെഡി നമുക്കറിയാം അടിപൊളിയായിട്ടുള്ള ചേട്ടൻ. പക്ഷെ എനിക്ക് അന്ന് അത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മാക്സിമം, കാരണം എല്ലാത്തിലും നമുക്ക് വേണ്ടേ, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. മീൻസ് കുറച്ച് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം, ഇന്റീരിയർ ചെയ്യണം, അങ്ങനെ പിന്നെ നമുക്ക് വീടെടുത്ത് അഡ്വാൻസ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പാവം ചേട്ടനാണ്, ഹെൽത്ത് ഇഷ്യൂസ് എനിക്കത് ഇമോഷൻ. ഞാനാണെങ്കിൽ എല്ലാം ഇമോഷണലിയാണ് ഞാൻ എടുക്കുക. ഇപ്പൊ കണക്ഷൻ ആണെങ്കിൽ പോലും ഒരാളായിട്ട് കണക്ഷൻ വെക്കുമ്പോൾ ഇമോഷണലി ഭയങ്കര കണക്ഷൻ ആയിരിക്കും. പിന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഹേർട്ട് ആവുകയാണെങ്കിൽ ഇമോഷണലി ആയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല ആള് സംസാരിച്ചു. കുറച്ചുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ രഹസ്യങ്ങൾ എല്ലാം വിളിച്ച് പറയും കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആഗ്രഹിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ മന്ത് എൻഡിൽ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി നല്ലതാവാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോ മേ ബി ചെലപ്പോ നിങ്ങളുടെ രണ്ടേലും ആരാ സ്ട്രോങ് എന്നുള്ളതും കൂടെ ഞാൻ ചോദിക്കണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുറത്ത് കാണുന്നതാണല്ലോ ഞാനടക്കം കാണുന്നത്, പക്ഷെ ആരതി അതിനകത്ത് വന്നിട്ട് ലൈക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിക്കുന്നത്. വീട്ടിലേക്ക് സ്പേസിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു ആള് കുറച്ച് ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ട്. പക്ഷെ എല്ലാവർക്കും ഇമോഷൻസ് ഇല്ലേ, ഒരാൾക്ക് എപ്പോഴും അങ്ങ് സ്ട്രോങ് ആയിട്ട് ധൈര്യമായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ പലർക്കും ഇപ്പൊ ആണുങ്ങൾ എന്തൊക്കെ അറിയത്തില്ലേ, ആണുങ്ങൾക്കും കരയാം, കാരണം ഇമോഷൻസ് ഉണ്ട്. ഒരാൾ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ വീക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഗട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റോബിൻ ചേട്ടന് എത്ര ഡൗൺ ആവേണ്ട സംഭവങ്ങൾ വന്നാലും ആൾക്കത് ഫീൽ ആയെങ്കിൽ പോലും അത് ഒട്ടും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു രീതിയിൽ സ്ട്രോങ് ആയിട്ട്. ഞാനില്ലേ, ഞാൻ വന്ന വഴി എനിക്കറിയാം. അപ്പൊ ഞാൻ എന്റെ തന്നെ സംഭവങ്ങൾ എടുത്തു വെച്ച് കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ സീരിയസ് ആയിട്ടൊക്കെ ഒരാൾ ഇരിക്കും, നോക്കുമ്പോൾ സ്വന്തം മീഡിയ കണ്ടിട്ട് മോട്ടിവേഷൻ അവൻ ഓക്കെ മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കും. മീൻസ് അതൊക്കെ കണ്ട് ഇമോഷണൽ ആയിട്ട് കരയാറ്. മീൻസ് നമുക്ക് നമ്മൾ പുറത്ത് കാണുമ്പോൾ മരണ മാസ് അല്ലെങ്കിൽ മാസ് അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുക. പക്ഷെ ഇവര് വന്ന്
വന്ന വഴികളിൽ ഇവര് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും ഇപ്പൊ ഒരു ഡോക്ടറായിട്ട് ഒരു എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇത്ര എത്തിയല്ലോ, ഇത്രയും എത്തണം എന്ന് പറയുന്നത് എന്നെ അതൊരു വലിയ ചലഞ്ച് ആണ്. എന്നെയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു അല്ലേ, പാർവതിക്ക് എന്നെ അറിയായിരുന്നു ഇല്ല. ഞാൻ ഇതിനു മുമ്പ് 2017 തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിലും എനിക്കൊരു 10-60,000 ഫോളോവേഴ്സ് ഉണ്ട്. കുറച്ച് ഒരു ചെറിയതായിട്ടുള്ള രീതിയിൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതിൽ നിന്നും ഒരു 2 വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം അതിലേക്കിട്ട് എഫേർട്ട് എന്താണെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഒബ്വിയസ്ലി എനിക്ക് ആ ഒരു ഷോ എന്ത് ചെയ്തു, ഒരു പ്ലാറ്റ്ഫോം തന്നു, മനസ്സിലായി. ഐ ഡു റെസ്പെക്ട് ദാറ്റ്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് എന്താ പറയുക, വ്യക്തിപരമായിട്ട് എനിക്ക് അതിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ എന്റെ നിലപാടുകൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഓക്കെ, എന്താ പറയാൻ വന്ന, എന്നിരുന്നാലും റെസ്പെക്ട് ചെയ്യുന്നു, പക്ഷെ എന്നാലും ചില കാര്യങ്ങളോട് താല്പര്യമില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് പാർവതിയുടെ അടുത്ത് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പറയും. അങ്ങനെയല്ല, അങ്ങനത്തെ ദേഷ്യമില്ല, നല്ല അത് കട്ട് ചെയ്യണോ പറഞ്ഞോ പറഞ്ഞോ. റോബിൻ ചേട്ടാ, ഞാൻ പറയാം, റോബിൻ ചേട്ടാ എഡിറ്റഡാന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഡോക്ടർ റോബിൻ സ്ക്രിപ്റ്റഡ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്നു. ഞാനത് എഡിറ്റഡ് എന്നാ പറഞ്ഞത്, സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, എഡിറ്റഡ് എന്ന് പറഞ്ഞു, മനസ്സിലായില്ല. അപ്പൊ അത് പലരും ഇന്റർവ്യൂലേ, പലരും മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, അല്ല പലരും അത് സ്ക്രിപ്റ്റഡ് ആക്കി മാറ്റി, മനസ്സിലായില്ല. ഞാൻ എഡിറ്റ് ഇപ്പോഴും പറയുന്നത് എഡിറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ സംബന്ധിച്ച് പാർവതിനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം പാർവതി അത് പോയിട്ട് പെട്ടെന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞതിനെ പറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്കാണ് ഇഷ്ടമുള്ള പൊടി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. കൊറേ പേര് വിളിച്ചപ്പോ എന്തിനാ കൊച്ചു ഇങ്ങനെ പറയണത്, അതിനുശേഷം നമ്മളത് കറക്റ്റ് കേട്ടിട്ട് പറയാൻ, കറക്റ്റ് അതിൽ പറയുന്നുണ്ട് എഡിറ്റഡ് എന്ന് തന്നെയാണ് പറയണത്. പിന്നെ എന്തിനാ അങ്ങനെ വളച്ചൊടിച്ചത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചപ്പോ ഷോർട്ട് പാർട്ട് ആയിരിക്കും എനിക്കറിയില്ല. അയ്യോ ഐ എം സോറി, ഞാൻ കേട്ടതിന്റെ കുഴപ്പമായി. അയ്യോ നോ ഇഷ്യൂസ്, അതൊന്നുമില്ല, ഞാൻ ചോദിച്ചത് അതെന്തിനാ ഇത് കട്ട് ചെയ്ത് കളയണേ. അതല്ല, ഞാൻ ഇന്റർവ്യൂന്ന് മറന്നുപോയി, ക്ലാരിറ്റി. ഞാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞ ഇവിടുന്ന് മറന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തൊടാനും പറ്റത്തില്ല. കാരണം ക്യാമറ ഓൺ ആയിട്ട് ഇരിക്കുമ്പോ എനിക്കറിയാം ഒരു പോയിന്റ് എത്തുമ്പോ ഇവളെന്ത് ചെയ്യും, ഇവളങ്ങ് സംസാരിക്കും, എന്റെ മനസ്സൊന്നും ഇരിക്കത്തില്ല, മനസ്സിലായില്ലേ. ആക്ച്വലി സത്യം പറഞ്ഞാൽ നിന്നെ ഭയങ്കര കാര്യമാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതെന്താ പാർവതി വരെ പലരും പറഞ്ഞ ഇതിലെന്താ പലരും പറഞ്ഞപ്പോ എന്ത് ചെയ്തില്ല, പ്രശ്നമില്ല. പാർവതി പറഞ്ഞപ്പോ അത് ഇത് ചെയ്തു, കാരണം പാർവതി അന്ന് ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും, സോറി. അയ്യോ പറയല്ലേ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ ഈ ടോപ്പിക്കിലോട്ട് ഈ ടോപ്പിക്കിൽ വന്നപ്പോളേ ചെറുതായിട്ട് എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം, പക്ഷെ ഇന്റർവ്യൂ എന്നുള്ള കാര്യം മറന്നുപോയി, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഒന്ന് സംസാരിക്കില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും, എന്ന് പറഞ്ഞ ആളാണ്. അല്ല കാരണം എന്താണെന്നറിയോ, ചോദിച്ച നന്നായി, കാരണം ഇഷ്ടമുള്ള ഒരാളങ്ങനെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായി. മറ്റേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറെ ചോദിച്ചാലും നമ്മള് വരുന്ന ആൾക്കാരോടാണല്ലോ ഇത് അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നമുക്കും ഉണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ അല്ലേന്ന് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ മാറി, സ്ക്രിപ്റ്റഡ് എഡിറ്റഡ്. അയ്യോ ബാക്കിയൊന്നും ഇല്ല, കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മൂന്നാർ ട്രിപ്പ് ഒക്കെ? ഞാൻ സത്യം പറഞ്ഞു, റോബിൻ ചേട്ടൻ ഇവിടെ നിന്ന് ആരതിയുടെ വേറൊരു സൈഡ് പറയുമ്പോ അതിനകത്തൊരു റീല്, ആ റീലിനായിരുന്നു എനിക്ക് ഓക്കെ ആരതി ഇത്രയും കൂടെ ഒക്കെ ആക്റ്റീവ് ആണല്ലേ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിന്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവും. അതില്ല, അത് എന്റെ എന്റെ എക്സ്ട്രീം കംഫർട്ട് സോൺ ആണ്. അത് മീൻസ് അതിലുള്ളത് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്.
ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്, പക്ഷെ എന്നിരുന്നാലും കുറെ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത സമയത്ത് ചിരിച്ചിരിച്ച് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഞാൻ എന്റെ ടൈം പാസിബിൾ ആണ് എന്ന് വെച്ചാൽ കാണുമ്പോൾ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും പറയും പുടി സൂക്ഷിക്കാൻ ആൾക്കാർ നോക്കൂടോ അവിടുന്ന് കൈപിടിച്ച് നടക്കുന്നൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്, മനസ്സിലായില്ലേ. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ കൈപിടിച്ച് നടക്കുമ്പോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, മേ ബി എന്റെ ഒരു ഇതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്താ ചെയ്തെന്ന് അറിയോ, ഒരു വട്ടം എനിക്കാണെങ്കിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കും. അപ്പൊ അതൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാ. അപ്പൊ ചേട്ടാ പുടി ആൾക്കാർ നോക്കണമെന്ന് പറയേ. അപ്പൊ പിന്നെ ഞാൻ ചെയ്യാതെ ഇപ്പൊ എന്ത് പുടി നീ ഇപ്പൊ അങ്ങനെ ചെയ്യാത്തെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ ചെയ്യില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് ട്രാഫിക്കാണ് റോട്ടിലാണ്. അപ്പൊ ഞാന് ആചേന്റെ അടുത്ത് ഇനി ഇത് പറയോ ഇനി ചെയ്യല്ലേന്ന് പറയാന്ന് അറിയാൻ വേണ്ടി ട്രാഫിക്കിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഇവിടെ പിടിച്ചു. അപ്പൊ ചേട്ടാ ഞാൻ ചേട്ടാ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പിടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടാ പുടി ആൾക്കാർ നോക്കണം, പുടി പ്ലീസ് പുടി, അത്രയും കോൺഷ്യസ് കൈ പിടിക്കണ കാര്യത്തില്. അല്ല സി എടാ എന്താ സംഭവം വെച്ചാൽ എന്റെ പേഴ്സണൽ ലൈഫിലുള്ള എന്നെ ആക്ച്വലി പലർക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും നോക്കുമ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള, ഭയങ്കര അലറി കൂവി വിളിച്ച് നടക്കുന്നവരാണെന്ന് മാത്രമേ കൂടുതൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ, മനസ്സിലായില്ല. അപ്പം ഇപ്പം ഞാനിപ്പം ഇപ്പം ഈ ബഹളം വെക്കുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് ഈ ഡോക്ടർ എന്താ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ ആലോചിച്ചു. എന്ന് വെച്ചാൽ അങ്ങനെ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നവരെ കാണുമ്പം നമ്മൾ വന്നു പോകും. പിന്നെ ഞാൻ പണ്ട് ഭയങ്കര ലൗഡാണ് ചില കാര്യത്തിൽ. ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ സ്റ്റേജിൽ കയറി കളിക്കുന്നതിന് പകരം ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഈ ക്രൗഡിന്റെ കൂടെ കിടന്ന് എന്ത് ചെയ്യും, സ്റ്റുഡൻസിന്റെ കൂടെ എന്ത് ചെയ്യും. അപ്പൊ അത് നമ്മൾ ഭയങ്കര സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും കിടന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് എൻജോയ് ചെയ്ത് ഇത് ചെയ്യുന്നില്ലേ. അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ പിന്നെ ആലോചിച്ചത്, ആ നീ കുറച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ആളാകുമ്പോൾ നീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, നീ ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പക്ഷെ അതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരുന്ന് എന്ത് ചെയ്യാം, മിണ്ടാതെ പോവുകയും ചെയ്യാം. പക്ഷെ ഞാൻ എന്നിട്ടും ആലോചിച്ചത്, ആ ഒരു പെർട്ടിക്കുലർ സംഭവങ്ങൾ കഴിഞ്ഞ് ഞാൻ 10-30 സ്ഥലത്ത് ഫങ്ഷൻ ചെയ്ത് പോയതിൽ ഒന്നിലും ഞാൻ ചെയ്യാത്തതൊന്നും ആരും എന്ത് ചെയ്യത്തില്ല, ഒന്നും എടുത്ത് പറയത്തില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ച് സംഭവങ്ങൾ നടന്നേ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞാൽ ഓക്കെ പറയുന്നവര് പറയട്ടെ, കാരണം എന്റെ ഭാഗത്തും എന്തുണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അത്രയും അലറി വിളിക്കാൻ പാടില്ല എന്നുള്ളത്, അത് കുറച്ചു പേർക്ക് അത് ഇഷ്ടക്കേടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം അവിടെ ലൈവായിട്ടുള്ള ആൾക്കാർക്കൊന്നും അത് ഇഷ്ടമില്ല. അത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് പേരെ കാണുന്ന ഒരു ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ പോവാന്നറിയോ, ഞാൻ പറഞ്ഞു ചേട്ടാ ഓൾറെഡി ടോപ്പ് ഒരിക്കലുമില്ല, ഞാൻ പോവാ കട്ട് ചെയ്യാ വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് കാറിന്റെ മോളിൽ കയറുന്ന സന്തോഷമാണ്. ഞാൻ സന്തോഷമായിട്ട് എന്റെ ജീവിതം ജീവിച്ചു. എനിക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പം ഞാൻ ഹാപ്പി ആയിരുന്നു, ഞാൻ ആ മൊമെന്റ് ഞാൻ ജീവിച്ചു. അല്ലെങ്കിൽ അയ്യോ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നല്ലോ എന്ന് ചോദിച്ച് ആലോചിച്ച് ഞാൻ റിപ്പൻഡ് ചെയ്യുന്നില്ല. ഒരു 10-20 വർഷം കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ മക്കളോട് ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ, അപ്പൊ നോക്കുമ്പോ ചിലപ്പോ അവര് ചിലപ്പോ ഇഷ്ടപ്പെടാം. ഇപ്പൊ റീസെന്റ് അവള് പറയുന്നുണ്ടായിരുന്നെ, ഇപ്പൊ നമ്മളെ കുട്ടികള് സ്കൂളിൽ പോകുന്ന ടൈമില് അല്ല അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കി കാറി കൂവി ബഹളം ഉണ്ടാക്കിന്ന് വെച്ചോ, അപ്പോഴേക്കും അച്ഛനെ വിളിച്ചോണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് നോക്കുമ്പോ ഞാൻ വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, പാർവതി ചോദിക്കാം. ഇപ്പം എങ്ങനെയുണ്ട് ഓണം, എങ്ങനെയുണ്ട് അത്യാവശ്യം ഓണം അടിപൊളിയായിട്ട് പോകുന്നു. ഓണത്തിന്റെ പ്ലാൻസ് എന്താണ്? വീട്ടിൽ തന്നെയാണ് തിരുവോണത്തിന് വീട്ടില് സദ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും തിരക്കാണ്. ഓണം ഓരോരുത്തരായിട്ട് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ. എല്ലായിടത്തും ഓണാശംസകൾ പറയാം. കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ഞാൻ പാലാരിവട്ടം പാല ഇഷ്ടമാണെന്നും പറഞ്ഞ് 10 പ്രാവശ്യം ഞാൻ രാത്രി കയറി ഇറങ്ങി ഇല്ലെന്ന് മാത്രം പറയാം. ഞാൻ ഒട്ടും റൊമാൻറ്റിക്